സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷനിൽ 2023 ജൂലൈ മാസം കുടിശ്ശികയായിരുന്ന പെൻഷനാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമായിരുന്നത്. ഇനി മസ്റ്ററിംഗ് ചെയ്യാത്ത പലർക്കും ഈ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കൾക്ക് ജൂലൈയിലെ പോലും തുക എത്തിച്ചേർന്നിട്ടില്ല. ഇനി അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാനുള്ളവരും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതിന്റെ എല്ലാം തുക പരിങ്ങലിലിരിക്കെ നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് 1600 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്ന ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളവർ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ തന്നെ DBT അധികൃതരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകൾ ലഭ്യമാണ്, വിളിച്ച് അന്വേഷിക്കുക. നിലവിൽ ഇപ്പോൾ പെൻഷൻ വിതരണം 26-ാം തീയതി നവംബർ മാസം 26-ന് മുൻപ് പൂർത്തിയാക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അത് പരമാവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ തുക നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക അത് പലർക്കും എത്തിച്ചേർന്നിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള വിവരം കേന്ദ്ര സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നവംബർ ആദ്യ ആഴ്ചകളിലെല്ലാം തന്നെ നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവിന്റെ ആധാറിൽ പൊരുത്തക്കേടുകളുള്ളവരുടെ അത് തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിൽ, അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ വിവരശേഖരണം ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. രേഖകൾ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുകയാണ്. ഇങ്ങനെ സമർപ്പിച്ചവർക്കും അതോടൊപ്പം തന്നെ രേഖയിൽ മറ്റ് പൊരുത്തക്കേടുകളൊന്നും തന്നെ ഇല്ലാത്തവർക്കുമെല്ലാം ഇനി തുടർന്ന് അങ്ങോട്ട് അതാത് മാസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാരാണ് തുക വിതരണം ചെയ്യുന്നത്. ഇതേ സാഹചര്യത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് തന്നെ ഏറ്റവും വലിയ വമ്പൻ പ്രഖ്യാപനം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. അതിനുവേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഓഗസ്റ്റ്, അതോടൊപ്പം തന്നെ സെപ്റ്റംബർ തുടങ്ങിയ മാസങ്ങളിലെ 2 മാസങ്ങളിലെ പെൻഷൻ ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാധാരണക്കാരുടെ ഏറ്റവും കൂടുതൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരോടും ആവശ്യപ്പെടുന്നതും ഈ പെൻഷൻ വിതരണം അത് കൃത്യസമയത്ത് നടത്തണമെന്ന് തന്നെയാണ്. മുൻപൊക്കെ നിലവിൽ ആനുകൂല്യങ്ങൾ അതാത് മാസങ്ങളിൽ ലഭിച്ചിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം, അതായത് കുടിശ്ശിക വരുന്ന സാഹചര്യം, ആരോഗ്യപരമായിട്ടുള്ള വിവിധ ക്ലേശങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ദൈനംദിന ചിലവുകൾക്ക് ഈ പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന വ്യക്തികളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഏക ആശ്രയം ഈ പെൻഷൻ തുകയാണ്. അതുകൊണ്ട് ഇത് മുടക്കരുത് എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക എത്രയും വേഗം സമാഹരിക്കുന്നതിന് വേണ്ടി, അതും ക്രിസ്തുമസിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ധനവകുപ്പ് ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. എങ്കിൽ പോലും നമുക്കറിയാം, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ തുടങ്ങിയ മാസങ്ങളിലെല്ലാം കുടിശ്ശിക വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ 2 മാസത്തെ തുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഞെരുക്കത്തിന്റെ ഇടയിലും വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആശ്വാസത്തിന് വകയുള്ളതാണ് ഈ ഒരു വാർത്ത. 3200 2 മാസത്തെ ഗഡുക്കൾ കൂടി എത്തിച്ചേരും. സർക്കാർ ഇത് ഉറപ്പിച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. നവകേരള സദസ്സിൽ പരാതികൾ അറിയിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വയോജനങ്ങൾ ഉൾപ്പെടെ നേരിട്ടെത്തി അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് സർക്കാരിനെ മങ്ങലേൽപ്പിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ്. ഇപ്പോൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 2 മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.